റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്നതിലും രുചിയുള്ള ചിക്കൻ മന്തി നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ മന്തി തയ്യാറാക്കാൻ കുഴിയൊന്നും വേണ്ട, പ്രഷർ കുക്കർ മതി. ഇതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ തൊലിയോടുകൂടി എടുക്കുന്നതായിരിക്കും രുചി കൂടുതൽ. ചിക്കൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒന്ന് കുത്തണം, ഒരു ഫോർക്കോ കത്തിയോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കണം. കാരണം ഈ മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മസാല പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കുരുമുളക്, എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 1.5 ആയാലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ സാധാരണ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിക്ക് പകരം ഫുള്ളായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇനി പ്രധാനമായിട്ടും ഇതിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബാണ്. മാഗി, നോറ്, അങ്ങനെ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുകൂടി ചേർത്താൽ മാത്രമേ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യൂബിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് അല്പം പോലും ഉപ്പ് ചേർക്കരുത്. അത് മിക്സിയിലേക്കിട്ട് നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം, ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട. ഇനിയും ചിക്കനിലേക്ക് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് കുറഞ്ഞത് 2 മണിക്കൂർ മാറ്റി വെക്കണം. തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും. ഈ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി അരി കുറഞ്ഞത് 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കറിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉണങ്ങിയ നാരങ്ങയാണ്. അത് ഒരെണ്ണം ഇങ്ങനെ 2 ആയിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഉണങ്ങിയതില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ചെറുനാരങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് 2 ഇലയ്ക്ക, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 വഴനയില. ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 വഴനയില ചേർത്തത്, അല്ലെങ്കിൽ 1 എണ്ണം മതി. ഈ മസാലകളൊന്ന് മൂത്ത് തുടങ്ങുമ്പം ഇതിലേക്ക് 1 വലിയ സവാള ഇങ്ങനെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാളയൊന്നും ഒരുപാട് വലിപ്പത്തിൽ അരിയരുത്, അതുപോലെ അളവും ഒരുപാട് അവരുടെ ഈ ഒരു അളവ് മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം. സവാളയൊന്ന് നന്നായിട്ട് മൂത്ത് ഒരു ഇളം ബ്രൗൺ നിറമായി കഴിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടി പച്ചമുളക് 3-4 എണ്ണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതുമാണ്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന ചിക്കൻ മന്തിയിൽ ഇങ്ങനെ മല്ലിയില പുതിനയില ഇതൊന്നും ചേർക്കാറില്ല. പക്ഷേ ഇതൊക്കെ ചേർത്ത് ഒരിത്തിരി സ്പൈസി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടു വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലൊന്നാവണം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കണം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പക്ഷേ അടുക്കി പിടിക്കുമെന്നൊക്കെ ടെൻഷൻ ഉള്ളവർക്ക് 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയും കുക്കർ അടച്ചു കൊടുക്കണം. വിസിലിട്ട് തന്നെ നമുക്ക് കുക്കർ അടയ്ക്കാം. എന്നിട്ട് മീഡിയം ലോ ഹീറ്റിൽ 1-10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഈ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. നാടൻ ചിക്കൻ ആണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. പ്രഷർ പോയി കഴിഞ്ഞ് തുറക്കുമ്പം ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ട് സ്റ്റോക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ സ്റ്റോക്കിൽ നിന്നും ചിക്കനിങ് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള ഈ സ്റ്റോക്കിന് വേണം നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതൊന്ന് അളന്ന് നോക്കണം എത്രയുണ്ട് അളവെന്ന്. നാരങ്ങ അതിൽ നിന്നും എടുത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് അളന്ന് നോക്കുകയാണ്. എനിക്ക് കൃത്യം 1/4 കപ്പ് സ്റ്റോക്കാണ് കിട്ടിയത്. നമുക്ക് 2 കപ്പ് അരി വേവാൻ 3 കപ്പ് വെള്ളമാണ് കുക്കറിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ 3 കപ്പ് സ്റ്റോക്കും വെള്ളവും കൂടി 3 കപ്പ്. നിങ്ങൾ ചിക്കൻ കുക്ക് ചെയ്ത് കഴിയുമ്പം എത്ര സ്റ്റോക്ക് അധികം വരുന്നോ ബാക്കി വെള്ളം കൂടി ചേർത്ത് 3 കപ്പ് ആക്കണം. ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. നമ്മൾ 3 ക്യൂബ് ചേർത്തത് കൊണ്ട് ഇതിന് ഉപ്പുണ്ടാവും. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ മാത്രം അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് 4 പച്ചമുളക്, നേരെ ഒട്ടും കീറരുത്, അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ അരിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം. ഇനിയും വീണ്ടും കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. അത് വിസിൽ മാറ്റിയിട്ട് വേണം കുക്കർ അടയ്ക്കാൻ. വിസിലില്ലാതെ, എൻ്റെ ഇങ്ങനെ നീക്കുന്ന ടൈപ്പ് വിസിലായതുകൊണ്ടാണ് ഞാൻ ഈ വിസിലോടുകൂടി ഇട്ടത്. അപ്പോൾ വിസിലില്ലാതെ കുക്കർ അടച്ചിട്ട് നന്നായിട്ട് ആവി വരുമ്പം വിസിലിട്ട് കൊടുക്കണം. ഇനി തീ ഏറ്റവും ചെറുതാക്കി 1-6 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യണം. കൃത്യം 6 മിനിറ്റ് ആയിരിക്കണം. വിസിൽ വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. 6 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ, പ്രഷർ പോയി കഴിയുമ്പം ഈ കുക്കർ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിരിക്കും. അടുക്കി പിടിക്കത്തും ഇല്ല, വെള്ളം അധികമായി പോത്തും ഒന്നുമില്ല, നല്ല കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ശരിയാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രം ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ സ്റ്റോക്കിൽ നിന്നും എടുത്ത ചിക്കൻ കഷ്ണങ്ങൾ സ്കിൻ ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് നിരത്തി വെക്കാം. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച ആ ചോറ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണിയൊക്കെ ദം ചെയ്യാൻ വേണ്ടി ചോറ് നിരത്തുന്നത് പോലെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഈ മന്തി ഇത്തിരി കളർഫുൾ ആക്കാൻ വേണ്ടി ഇതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം. സാധാരണ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഫുഡ് കളറിന് പകരം ഞാനിവിടെ കുങ്കുമപ്പൂവാണ് ചേർത്തിരിക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി കലക്കി ചേർത്താലും മതി, പാലിൽ കലക്കി ചേർത്താലും മതി. പിന്നെ ചുവന്ന നിറത്തിന് വേണ്ടി ഞാൻ ബീറ്റ്റൂട്ടാണ്, ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ 1/10 മിനിറ്റ് ഇതിനെ ഒന്ന് വെക്കണം.
പത്ത് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ തുറക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ മന്തി തയ്യാറായിട്ടിരിക്കും. മന്തിക്ക് ഒരു സ്മോക്കി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദം ചെയ്യാനിടുന്നതിന് മുന്നായിട്ട് ഒരു ചാർക്കോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ചതിനുള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മോക്കി ടേസ്റ്റും കിട്ടും. അത് നിർബന്ധമില്ല, അല്ലാതെ തന്നെ ഇതിന് നല്ല രുചിയാണ്. ഇനി ഈ മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 സവാളയുടെ പകുതി, 1 പിടി മല്ലിയില, ഇത്രയും കൂടി എടുക്കാം. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചട്നി കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ വേണ്ടത് ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതൊരു ടീസ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, മിക്സിയിലിട്ട് തരിതരിയായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവരുത്, ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചട്നി കൂട്ടി മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചട്നിയും തയ്യാറായി. ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം കഴിച്ചു നോക്കിയിട്ട്, തയ്യാറാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോയും താഴെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നല്ല ചിക്കൻ മന്തി വീട്ടിലും തയ്യാറാക്കാം.